വെറ്റിനറി നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണുക. ഈ വർഷം ആർക്കൊക്കെയാണ് വെറ്റിനറി BVC NIH എന്ന് പറയുന്ന ഈ വെറ്റിനറി പഠനത്തിന് മെറിറ്റ് സീറ്റിന് അർഹത ലഭിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ OBCയും അതേപോലെ ഈഴവ വിഭാഗത്തിനെ പറ്റി മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുഴുവൻ വിവരങ്ങൾ അറിയാനായിട്ട് കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. ഇപ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ തേർഡ് റൗണ്ടിനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ട് പറയുന്നത്. ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് റൗണ്ടുകളൊന്നാണ് തേർഡ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള റാങ്ക് കഴിഞ്ഞ പ്രാവശ്യം 2023 കട്ട് ഓഫ് ജനറൽ റാങ്കിൽ വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 6722. അതിൻ്റെ കറസ്പോണ്ടിങ് ഈ വർഷത്തെ നീറ്റിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 68582. അതിൻ്റെ ഈ വർഷത്തെ മാർക്ക് എന്ന് പറയുന്നത് 608 മാർക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷവും ഏതാണ്ട് 608 ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വന്നേക്കാം. മേ ബി ഒരു മാക്സിമം ഒരു 5-10% വന്നേക്കാം. അതിൽ കൂടുതലൊന്നും വ്യത്യാസം വരാനുള്ള സാധ്യത കാണുന്നില്ല. അതേപോലെ തന്നെ ഈഴവ വിഭാഗത്തിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ 7486 2023 3rd കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് 2024 നീറ്റിൻ്റെ റാങ്ക് എന്ന് പറയുന്നത് 76793. അതിൻ്റെ നീറ്റ് കറസ്പോണ്ടിങ് മാർക്ക് എന്ന് പറയുന്നത് 600 മാർക്കാണ്. ഈ ഇത്രയും മാർക്കുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ 5-10 അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കാണ് ഈ വർഷം കേരളത്തിൽ ഒരു മെറിറ്റ് സീറ്റ് ലഭിക്കാനുള്ള അർഹത ഉണ്ടാവുമെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതിൽ താഴെയുള്ള വിദ്യാർത്ഥികളെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റി പറയുന്നു. അതിന് മുമ്പായിട്ട് ഓൾ ഇന്ത്യ കോട്ട വഴി 3rd മെറിറ്റ് സീറ്റ്, പ്രൈവറ്റ് അല്ല, ഒരു മെറിറ്റ് ഫീസിൽ പഠിക്കാനുള്ള അവസരം കഴിഞ്ഞ വർഷം ലഭിച്ച റാങ്ക് എന്ന് പറയുന്നത് 113584. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വർഷത്തെ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ 569 വരെയൊക്കെ വന്നേക്കാം. ഇനി OBC വിഭാഗത്തിലാണെങ്കിൽ 125064. അതിൻ്റെ കറസ്പോണ്ടിങ് വർഷത്തെ മാർക്ക് എന്ന് പറയുന്നത് 560. അപ്പോൾ ഇത്ര വരെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്കും അതിനെക്കാട്ടി താഴെയുള്ള വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും മറ്റു വഴികൾ നോക്കേണ്ടതുണ്ട്. പ്രൈവറ്റ് സീറ്റുകൾ നോക്കാനുള്ള അവസരങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ട മുഴുവൻ ഗൈഡൻസിനായിട്ട് കോളേജിലായിട്ട് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കൊരു മെറിറ്റ് സീറ്റ് കിട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്താം. കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റൊരു വഴിക്ക് ഈ ഒരു സീറ്റ് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സീറ്റുകൾ 20 ലക്ഷം തുടങ്ങി 34-40 ലക്ഷം രൂപയൊക്കെ ഇൻക്ലൂഡിങ് ഫുഡും അക്കോമഡേഷനും അടക്കമുള്ള വിവിധ പാക്കേജുകളിൽ വിവിധ കോളേജുകളിൽ അംഗീകാരമുള്ള കോളേജിൽ ലഭിക്കുന്ന സാഹചര്യമുണ്ട്. കോളേജുകളിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ നേരത്തെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മാർക്ക് ഇനി മാത്രമല്ല നീറ്റ് ക്വാളിഫൈഡ് ആവാത്ത, നീറ്റ് അപ്പിയർ ചെയ്തിട്ടുള്ള നല്ല ആസ്പിരൻസ് ആണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഒരു പ്രവേശനത്തിന് അർഹതയുണ്ട്. നമുക്കറിയാം ഒരു നീറ്റ് പരീക്ഷ ഒരു തവണ ഒരു കുട്ടി തോറ്റാൽ പോലും അടുത്ത വർഷം ഒരുപക്ഷെ 500-600 ഒക്കെ എടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം മികച്ചൊരു ട്രാക്ക് റെക്കോർഡ് അക്കാദമിക്സിലുണ്ട്, പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു മേഖലയ്ക്ക് ആസ്പിരൻ്റ് ആണെന്നുണ്ടെങ്കിൽ നീറ്റ് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും, അതായത് ക്വാളിഫൈഡ് അല്ലാത്തൊരു മാർക്കാണെങ്കിൽ പോലും ടെൻഷൻ വേണ്ട. ഈ വർഷം തന്നെ പ്രൈവറ്റ് എന്ന് ഈ പറഞ്ഞൊരു എമൗണ്ടിനകത്ത് നിങ്ങൾക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ള ബജറ്റ് ഉണ്ടെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് പ്രവേശനം നേടാനുള്ള മുഴുവൻ മാർഗനിർദ്ദേശം ലഭിക്കാനായിട്ടും ഒരു അഡ്മിഷൻ ഷുവറായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്യാം. സീ യു, ബെസ്റ്റ് വിഷസ്.